ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലിയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഈ ചെടികൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ മനോഹരമായ കാഴ്ച ഒരിക്കൽ കൂടി എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഇതാ നോക്കിക്കേ, കാറ്റത്ത് ഇളകിയാടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നമ്മുടെ വേസ് ബാക്ക് ഗ്രീൻ ചെടികൾ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് നമുക്ക് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇവിടെ അന്ന് ഞാൻ അത്രയും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ നോക്കിക്കേ, നിറയെ ഫേൺസ് ഈ ഭാഗത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നും എൻ്റെ കൂടെ അന്നും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വെറുതെ ഒരു പറമ്പ് കിടപ്പുണ്ട്, ഒരു ഇടിഞ്ഞൊരു മതിലിൻ്റെ ഭാഗം. അപ്പോൾ അവിടെ നല്ല ഫേൺസ് ഉണ്ടെന്ന് കേട്ട് അതും കൂടെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നോക്കിക്കേ, എത്ര മനോഹരമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നതാണ്, നാട്ടിലെ ആ മനോഹരമായ പച്ചപ്പൊക്കെ കാണിക്കുന്നതിന് ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരെയായിരിക്കുന്ന മറുനാടൻ മലയാളികളൊക്കെ നാടിൻ്റെ ഭംഗിയും അവരുടെ ഉള്ളിലുള്ള ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭംഗിയൊന്നും ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വലിയ ചിലർക്ക് വലിയ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു നാടിൻ്റെ പച്ചപ്പൊക്കെ കാണുന്ന വലിയ സന്തോഷമാണെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഈ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മതിലുകളിൽ, അതായത് പ്രത്യേകിച്ച് മൺഭിത്തികളിലൊക്കെ ധാരാളം ഫേൺസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ്. നോക്കിക്കേ, സൂര്യൻ്റെ ആ ഒരു ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഒരു ഉച്ചയോടെ അടുത്ത സമയമാണ് ഞാനിവിടെ വന്നത്. സ്കൂളിൽ വന്ന് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഇവിടെ നിന്നാണ് ഈ കല്ലടിയും കിട്ടിയത്. അപ്പോൾ ഈ കല്ലടിയും കൂടി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ മനോഹരമായിട്ടൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ചുറ്റുപാടും നിറയെ മരങ്ങൾക്കിടയിൽ കുറച്ച് ഭാഗത്ത് മാത്രം മരങ്ങളില്ല. അവിടെ ഇങ്ങനെ ഒരു വെറുതെ ഒരു പറമ്പ്. അപ്പം അതിൽ ആ സൂര്യരശ്മിയൊക്കെ വരുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ചുറ്റും നിറയെ മരങ്ങളാണ്, ഒരു വലിയ കാടിൻ്റെ നടുക്ക് ഒരു പ്ലെയിൻ ആയിട്ടൊരു സ്ഥലം പോലെ. കാരണം മണ്ണെടുത്ത് മാറ്റിയതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല വളക്കൂറുള്ള മേൽമണ്ണുള്ള സ്ഥലമായത് കൊണ്ട് അതിൻ്റെ ഭിത്തിയിലെല്ലാം ധാരാളം ഫേൺസ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫേൺസിൻ്റെ പ്രത്യേകത, അതിങ്ങനെ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുമല്ലോ. അപ്പം എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ബോസ്റ്റൺ ഫണാണ് കിട്ടിയത്. വാഗമണ്ണ് ഹണ്ടിങ്ങിൽ നമുക്ക് ഈ പ്ലാന്റ് അവിടെ, ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാ ഇവിടെ മുഴുവനും ബോസ്റ്റൺ ഫേൺ നിൽക്കുന്നു. അപ്പോൾ എത്ര ഭംഗിയാണെന്നറിയാം ബോസ്റ്റൺ ഫേൺ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോസ്റ്റൺ ഫേൺ. അപ്പോൾ അതെനിക്ക് കുറേ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി. ഇത് ഈ ഭിത്തിയിൽ മുഴുവൻ ബോസ്റ്റൺ ഫേൺ ഇങ്ങനെ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള തൈകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു. അപ്പോൾ അന്നു എന്നോട്, ഞാൻ ആദ്യം കലേടിയും എടുത്തിട്ട് പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ ആണ് അന്നു എന്നോട് പറഞ്ഞ ടീച്ചറെ എൻ്റെ ഇപ്പുറത്തുണ്ടെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ഫേൺസ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറേ ഫേൺസ് കിട്ടി. അപ്പോൾ ഈ ഫേൺസ് മുഴുവൻ ഞാൻ എടുക്കുകയാണേ. ഈ ബോസ്റ്റൺ ഫേൺ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇനി അല്ലാതെ നമ്മളൊരു ബോക്കറ്റ് പോലെ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര രസമാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതോടൊപ്പം തന്നെ നല്ല, നമ്മളൊരു ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ അറിയാം നല്ല വില അത്യാവശ്യമാകുന്ന ഒരു പ്ലാന്റ് ആണ്, ഒരു ചെറിയ ഒരു തൈക്ക് പോലും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അത് കുറേയേറെ കിട്ടി, എനിക്കൊണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് കൂട്ടുവന്ന കുട്ടീൻ്റെ കൂട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു, കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ എന്നാലും ഞാൻ അവരോടൊക്കെ പറഞ്ഞു തന്നെ ഒന്നും ഇങ്ങോട്ടൊന്നും വരരുത്, പേരൻസ് ഇല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും പോകണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിറയെ ഫേൺസാണ്. അത് നോക്കിക്കേ, അത് ഇപ്പം ഞാൻ എടുക്കുന്നതൊക്കെ നമ്മുടെ ബോസ്റ്റൺ ഫേൺ ആണ്. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്നതൊക്കെ മെയിൽ ഫേൺ, ഫീമെയിൽ ഫേൺ, പിന്നെ ഈ ഫാനിലേക്ക് ആയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ളത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ആവേശം കൊണ്ട് ഞാൻ ഈ നമ്മുടെ ബോസ്റ്റൺ ഫേൺ നിറയെ അങ്ങ് എടുത്തു. ഞാനതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് നിറയെ അങ്ങ് എടുത്തു. പിന്നെ ദാ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് മെയിൽ ഫേൺ ആണ്. ഇപ്പം മെയിൽ ഫേൺ ആണ് ഇപ്പം നമ്മളെടുത്തത്. അതിവിടെ ധാരാളം ഉണ്ട്. ഇത് മെയിൽ ഫേണിൻ്റെ തന്നെ വെറൈറ്റിയാണ്. മെയിൽ ഫേൺ തന്നെയാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ് അതിൻ്റെ ഇലകൾ കാണാനായിട്ട്. അപ്പോൾ ഇലകളിൽ നോക്കിയിട്ടും അതിൻ്റെ ഇലകൾക്കടിയിൽ നോക്കിയിട്ടുമാണ് നമ്മൾ ഈ ഫേൺസിനെ തിരിച്ചറിയുന്നത്. ഈ മെയിൽ ഫേണിൻ്റെ പേര് ഡയോപ്റ്റിറിസ് ഫിലിക്സ് മാസ് എന്നാണ് സാധാരണയായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിമിൽ പറയുമ്പോൾ. ഇപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്, ലീഫ് അറേഞ്ച്മെൻറ്റും ആ ലീഫിൻ്റെ ബോർഡറും ഒക്കെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ഫേൺസിനെ തപ്പിയപ്പോഴാണ് ഫേൺസിൻ്റെ ഇടയിൽ ഒരു പൂച്ചെടി നിൽക്കുന്നത് കണ്ടത്. നമ്മുടെ പട്ടത്തി കനകാമ്പരം എന്നൊക്കെ പറയുന്ന ചെടി പോലെ തോന്നിക്കുന്ന ഒരു ചെടി, കാട്ടുപൂവാന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ പൂവിൻ്റെ കളറ് കണ്ടോ,
നല്ലൊരു ഗ്രീൻ, എന്തുവാ ഗ്രീൻ എന്ന് പറയുക, നല്ലൊരു ഗ്രീൻ. അപ്പം ഞാൻ അതിൻ്റെ ഒരു കമ്പെടുത്ത് പിടിക്കുമോ എന്ന് നോക്കണം. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഇവിടെയെല്ലാം നമ്മുടെ ഈ എവർഗ്രീനിൻ്റെ ഇലകൾ വീണ് കിടക്കും പോലെയാണ് ഈ ഫേൺസ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെയധികം ഇഷ്ടം വന്നു. ഞാനിങ്ങനെ പിന്നെയും തപ്പി നടന്നു. പിന്നെ എന്താ ഇത് കണ്ടോ, ഇതാണ് ലേഡി ഫേണിൻ്റ് ഫീമെയിൽ ഫേൺ എന്ന് പറയുന്നത്. ഇതും നല്ല രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാം. നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ്സ്, ഈ ഫേൺസ് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലേഡി ഫേൺ എന്ന് പറയുന്ന പേരെന്ന് പറയുന്നത് അത്രിയം ഫിലിക്സ് ഫെമീന എന്നാണ്. അപ്പോൾ ഇതും നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നല്ല ഷേഡി പ്ലേസസിലൊക്കെ, കുറച്ച് വുഡി ആയിട്ടുള്ള പ്ലാട്ടിലൊക്കെ നന്നായി വളരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതാ അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് നമ്മുടെ ഫാനിലേക്ക് ഫേണിൻ്റെ ഇത് കണ്ടോ, ഈ ഫാനിൻ്റെ പോലെ ഇങ്ങനെ റൗണ്ടിൽ, മെയ്ഡ് ഇൻ ഹെയർ ഫേൺ തന്നെയാണ്, അതിങ്ങനെ റൗണ്ടിൽ വളർന്നു വരും. ഇപ്പം അത് ഇങ്ങനെ വാഗമണ്ണിലൊക്കെ കണ്ടിതപ്പോൾ ചുറ്റിനുള്ളത് കിട്ടി. പക്ഷേ ഇതിപ്പോൾ ഒരു അഞ്ച് ആറ് ലീഫ്ലെറ്റ്സ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് കിട്ടി. അതിവിടെ നിറയെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ക്യൂട്ടാണ്. നമ്മൾ വെച്ച് പിടിപ്പിച്ചൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇരിക്കുന്നത് കാണാനായിട്ട്. ഇത് വീണ്ടും വീണ്ടും ഇതിനാണ് ഒത്തിരി വളമൊന്നും വേണ്ട. നമ്മൾ കുറച്ച് കരിയിലയും കുറച്ച് ഈർപ്പമുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി നന്നായിട്ട്. പിന്നെ നമ്മൾ ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വളർന്നതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് അഡിയാൻറ്റം സ്പീഷ്യസ് ആണ്. പിന്നെ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് എനിക്ക് ഈ ഒരു കുഞ്ഞു ചെടി കണ്ടത്. അതിൻ്റെ ലീസ് കണ്ട് എന്ത് ക്യൂട്ടാന്ന് നോക്കി. അപ്പോൾ ഈ ലീസ് ശരിക്കും പറഞ്ഞാൽ സെലാജിനിലയാണ്. പക്ഷേ അതിങ്ങനെ തിക്കായിട്ട് കുഞ്ഞായിട്ട് വളർന്നിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഈ സെലാജിനിലായി ഇവിടുന്ന് എടുത്തു. അതുപോലെ തന്നെ ഫേൺസിൻ്റെ ബാക്കി ടൈപ്പുകളൊക്കെ ഇതായി കണ്ടത്. ഇതിനകത്ത് എത്രയോ ടൈപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ അഞ്ച് ടൈപ്പ് പ്ലാന്റ്സും ഇതിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ ഈ മതിലിൽ നിറയെ ഇങ്ങനെ പറ്റി പിടിച്ച് വളർന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ. നമ്മുടെ ഇത്ര അടുത്ത് എനിക്ക് ഇത്രയും സ്പീഷീസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. നോക്കിക്കെ ഇതെല്ലാം ഇവിടെ കുറേ ഉണ്ട്. ഇതെല്ലാം നമ്മളെടുത്തു. പിന്നെ ഇങ്ങ് മാറിയപ്പോൾ ഇത് കങ്കാരു ഫണ്ണാണ് കേട്ടോ. ചെടികളെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്ന കാലത്തും എനിക്ക് ഇലകളുടെ ഭംഗി എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെടി പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കാണുന്നത് തന്നെ മതിലിന് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഒരു പൗച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ചെടി കങ്കാരു ഫണ്ണാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് ചെടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ്. പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ് ഈ ഒരു ചെടി. ഇതിൻ്റെ പേര് ടൈഫോണിയം ബ്ലൂമേന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ലൊരു കലേഡിയം പോലെയൊക്കെ തോന്നിക്കുന്ന ലൊക്കേഷ്യയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം ആരേസിയ ഫാമിലിയിൽ പെട്ടതാണ്. ഇതിൻ്റെ വയലറ്റ് ഷെയ്ഡുള്ള ചെടിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ നിന്ന് ഗ്രീനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കുഞ്ഞു പാമ്പ് കിട്ടി. മൂന്ന് നാലെണ്ണം കുഞ്ഞു കുഞ്ഞു പാമ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ഈ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് അന്നുവാണ്. അപ്പോൾ അന്നുവിനോട് താങ്ക്സ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.